നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. നമ്മുടെ മൗലികമായ ഒരു സുരക്ഷ, അതിനെ പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏറെ സഞ്ചരിച്ചത്. നമുക്ക് ഇനിയും പോകണം സ്വാമിജി, വളരെ ദൂരം പോകേണ്ടതുണ്ട്. അവിടെ അഡ്വഞ്ചർ ഡ്രൈവ്, റെക്കഗ്നീഷൻ ഡ്രൈവ് എന്ന് പറയുന്ന രണ്ട് ഡ്രൈവുണ്ട്. ഡ്രൈവ് ഫോർ റെക്കഗ്നീഷൻ, ഡ്രൈവ് ഫോർ അഡ്വഞ്ചർ. ട്രേഡിലും കൊമേഴ്സിലും നമ്മൾ വളർത്തിയതാണ്. എന്തിനായിരിക്കും നമ്മൾ ട്രേഡിലും കൊമേഴ്സിലും ഈ രണ്ട് ഡ്രൈവിന് പരമപ്രാധാന്യം നൽകിയത്? ഒരു മൗലികമായ മനുഷ്യൻ്റെ ചോദനയെ മാറ്റി നിർത്തിക്കൊണ്ട് വിദ്യാഭ്യാസത്തിൽ പ്രാചീനമായി കിടന്ന സുരക്ഷാ ചോദനയെ നശിപ്പിച്ചുകൊണ്ട് സംസ്കാരത്തെ അട്ടിമറിച്ച് ഒരു പുതിയ സംസ്കാരം അതിസാഹസികതയുടെയും ഒക്കെ വളർത്തിയെടുക്കുവാൻ എന്തിനായിരിക്കും വർത്തമാന ലോകം തയ്യാറെടുത്തത്? അതിൻ്റെ ആസൂത്രണങ്ങളുടെ പിന്നിൽ ഉള്ള പ്രേരക ശക്തി എന്തായിരിക്കും? റിഫർമേഷൻ്റെയും റെനൈസൻസിൻ്റെയും സമയത്ത് രൂപാന്തരപ്പെട്ട ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവും വാചികവുമായ സുരക്ഷയെ തകർക്കുന്ന മുതലാളിത്തത്തോട് ആത്മചോദനാപരമായ പാരസ്പര്യം ഭൗതികതയിൽ ചേർത്തുവെച്ച് വ്യാഖ്യാനിച്ച് ഡയലക്റ്റിക്സുമായി ഹെഗലും മാർക്സും ഒക്കെ രംഗത്തു. ഓർമ്മയുണ്ടാവും മാർക്സിന്റെ മെറ്റീരിയലിസ്റ്റിക് ഇന്റർപ്രട്ടേഷൻ ഓഫ് ഹിസ്റ്ററി. പാരസ്പര്യത്തെ പുനർനിർണയിച്ചു എന്ന് യൂറോപ്പ് അവകാശപ്പെട്ടുകൊണ്ട് യൂറോപ്പ് കണ്ടു ഭയക്കുകയും ചെയ്തു. പാരസ്പര്യം ഏത് തരത്തിൽ വ്യക്തിയും വ്യക്തിയും തമ്മിൽ രൂപാന്തരപ്പെട്ടാലും ഹിംസ ഒഴിവാവുകയും അഹിംസ രൂപാന്തരപ്പെടുകയും ആനന്ദമുണ്ടാവുകയും പരിഷ്കാരം നഷ്ടപ്പെടുകയും സംസ്കാരം പൂർണ്ണതയാവുകയും ചെയ്യും. പറഞ്ഞതെല്ലാം ഓർക്കണം. ശരി സ്വാമിജി, വളരെ മൗലികങ്ങളായ ചില കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പോയത്. ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള പാരസ്പര്യം കൂടിയാൽ അമ്മയ്ക്കൊരു സാരി ഉടുക്കാനുള്ള മോഹത്തിന് കുഞ്ഞിനെ പട്ടാളത്തിലേക്ക് അയക്കാൻ ബുദ്ധിമുട്ട് വരും. അയൽവക്ക രാജ്യത്തിൻ്റെ പട്ടാളത്തിൻ്റെ നിറനെഞ്ചിലേക്ക് വെടിയുതിർത്താലും കിട്ടുന്നത് ലക്ഷങ്ങളാണ് ശമ്പളം എന്ന് പറഞ്ഞ് വിളിച്ചാലും എൻ്റെ മകൻ്റെ ആ കാശ് എൻ്റെ കുടുംബത്തിന് വേണ്ട എന്ന് പറയാൻ കുടുംബ പാരസ്പര്യം പ്രേരണയാവും. ഉള്ള കപ്പയും ചക്കയും ഒക്കെ ആയിട്ട് ഇവിടെ കഴിഞ്ഞാൽ മതി. പാരസ്പര്യത്തിൻ്റെ ഈടുവയ്പ്പിൻ്റെ ഒരു ആനന്ദം അനുഭവിക്കും. ഭർത്താവിന് കാമമുണ്ടാകുമ്പോൾ ഭാര്യ അടുത്തുണ്ടാവും, ഭാര്യയ്ക്ക് കാമമുണ്ടാകുമ്പോൾ ഭർത്താവ് അടുത്തുണ്ടാവും. അതിൽ നിന്ന് ഭർത്തൃ ഭാര്യ പാരസ്പര്യത്തിൽ നിന്ന് ഉത്തമമായൊരു സന്താനം ഉണ്ടാവും. പണത്തിന് താൽപ്പര്യം വരുന്ന തരത്തിൽ പാരസ്പര്യം തകർത്തെറിഞ്ഞാൽ ഹിംസകൾ ആവിർഭവിക്കും. പാരസ്പര്യാധിഷ്ഠിതമായ ആധ്യാത്മികത അതിൻ്റെ പാരസ്പര്യ നിർദ്ദേശങ്ങളിൽ നിന്ന് വ്യാവസായികതയിലേക്ക് പുരോഗമിച്ചപ്പോൾ പാരസ്പര്യത്തിന് ഭൗതിക നിർവചനം നൽകി രംഗത്ത് വരികയാണ് മാർസിയൻ ദർശനം ചെയ്തത്. ആധ്യാത്മികതയേക്കാൾ വ്യാവസായിക പ്രാധാന്യമുള്ള ലോകങ്ങൾ ഭയപ്പെട്ടത് കമ്മ്യൂണിസത്തെയാണ്. ദാരിദ്ര്യത്തിൻ്റെ ഇടയിലെ പാരസ്പര്യത്തിന് ഉറപ്പുവരുത്തുവാൻ കമ്മ്യൂണിസം രംഗപ്രവേശം ചെയ്താൽ മെയ്യനങ്ങാതെ തിന്നുന്നവൻ്റെ ജീവിതത്തിന്
എന്തെങ്കിലും സംഭവിച്ചേക്കുമോ എന്ന് അവൻ്റെ തലങ്ങളിലിരുന്ന് ഹിംസാത്മകമായി അവൻ ചിന്തിച്ചു എന്നുള്ളിടത്താണ് പ്രശ്നങ്ങളുടെ തുടക്കം. മാർക്സ് രൂപപ്പെടുത്തിയ ദർശനം ഹിംസയ്ക്കായിരുന്നില്ല, പാരസ്പര്യത്തിനുള്ളതായിരുന്നു. ഹിംസ മാത്രം ശീലമാക്കിയ വ്യാവസായിക പ്രാധാന്യമുള്ള ലോകങ്ങൾ മനഃശാസ്ത്രപരമായി ചിന്തിച്ചത് തങ്ങൾ സംഘടിക്കുന്നത് അന്യനെ പീഡിപ്പിക്കാനും ഉപദ്രവിക്കുവാനും തങ്ങൾക്ക് തങ്ങളുടെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും പോലും പാരസ്പര്യമില്ലാത്ത ലോകത്ത് മറ്റുള്ളവരുടെ പീഡനങ്ങളൊന്നും തങ്ങൾക്ക് പ്രശ്നമാവില്ല എന്നും ബോധ്യപ്പെട്ട തലത്തിൽ അവർ നാളെ സംഘടിച്ചാൽ തങ്ങളെ പീഡിപ്പിക്കുമെന്ന് തോന്നി നേരത്തെ തന്നെ അത് പൊളിക്കുക എന്ന് സങ്കല്പിച്ചിടത്താണ് പുതിയൊരു ട്രേഡും കൊമേഴ്സും രംഗപ്രവേശം ചെയ്തത്. ഇപ്പം മനസ്സിലായി കാണും ആ പോക്ക്. പ്രസ്ഥാനത്തിൻ്റെ അന്തശ്ചോദനയ്ക്കകത്ത് നുഴഞ്ഞുകയറ്റങ്ങൾ നടത്തി, ഇൻഫിൽട്രേഷൻ. വ്യവസായ താല്പര്യമുള്ള സംസ്കാരങ്ങളെയും പാരസ്പര്യമില്ലാത്ത വ്യക്തികളെയും എല്ലാം ഈ പ്രസ്ഥാനങ്ങളുടെ അന്തസത്തയിൽ കയറ്റിവിട്ട് കഴിഞ്ഞാൽ അവയ്ക്കകത്ത് തകർച്ചകളുണ്ടാക്കാം എന്ന് ബൗദ്ധികമായ ഉപയോഗങ്ങൾ ചെയ്തു. അവയുടെ സംസ്കാരങ്ങൾക്കകത്ത് ധനാധിപത്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പാരലൽ സംവിധാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടു വ്യക്തി പാരസ്പര്യങ്ങളെ തകർത്തുകൊണ്ടുമുള്ള ഒരു വളർച്ചയ്ക്ക് ആഗോളവ്യാപകമായി ശ്രമം വന്നപ്പോഴാണ് എൻ ജി ഒകൾക്ക് പ്രാധാന്യം വന്നത്, നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷനുകൾ. പൊതുമുതലായി ഒരു എല്ലാവരുടേതുമായി ഒന്നിരിക്കുമ്പോൾ അതിന് സാമ്പത്തിക പുരോഗതി ഉണ്ടാവില്ല. മനസ്സിലായില്ല, പ്രകൃത്യുള്ള പുരോഗതിയേ ഉണ്ടാവുകയുള്ളൂ. ഒരുപാട് ലാഭമൊന്നും കൊയ്യില്ല, ആരുടേതും അല്ലാത്തിടത്ത് നിത്യം ഇങ്ങനെ ഓടിപ്പോവുകയുള്ളൂ. എൻ്റേതാണെന്ന് പറയുന്നിടത്ത് ഒരുപാട് വഞ്ചനകളും കള്ളത്തരങ്ങളും ഒക്കെ രംഗപ്രവേശം ചെയ്യും. സ്വകാര്യ സംരംഭങ്ങൾ രംഗത്ത് വന്നപ്പോൾ വികലങ്ങളായ പരസ്യങ്ങളുണ്ടായി, സാധനങ്ങളുടെ മൂല്യം കുറഞ്ഞു. 900 രൂപ ഒരു പവന് വില വരുന്ന ഒരു സ്വർണം ക്രോമിയം കലർന്നതാണ് നിങ്ങൾ 8000 രൂപയ്ക്ക് ഇന്ന് വാങ്ങുന്നത്. മിൻറ്റുമായി ചേർത്ത് വെച്ച് വായിച്ചാൽ സ്വർണത്തിൽ ക്രോമിയം ഒന്നുമില്ല, ആസിഡ് ലയിക്കാതെ ക്രോമിയം ചേർക്കാമെന്ന് ഇന്ത്യൻ ബൗദ്ധിക പ്രതിഭകളാണ് കണ്ടുപിടിച്ചത്. ഇത് കുട്ടികൾക്ക് ഉറച്ചു കൊടുത്താൽ, സ്വർണം പലരും കഴുത്തേറ്റിരിക്കുന്നൊക്കെ ഉറച്ച് കുട്ടികൾക്ക് കൊടുക്കും, സ്വർണമാണെന്ന് വിചാരിച്ച്. ഇത് സ്വർണമേ അല്ല. എന്നിട്ട് ആയുർവേദത്തെ കുറ്റവും പറയും. കുട്ടിയെ ആശുപത്രി കൊണ്ടുപോകുമ്പം സ്വർണം ഉരച്ചു കൊടുക്കാവുന്ന എഴുതിയ ആചാര്യന്മാരെയാണ് കുറ്റം പറയുന്നത്. ഈ ഉരച്ചു കൊടുത്ത സാധനം സ്വർണമല്ലെന്ന് ഒരാൾ പോലും അറിയില്ല. സുശ്രുതൻ സ്വർണ്ണ കത്തി കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ ആയുർവേദം ഇന്നത്തെ സ്വർണം വാങ്ങിച്ച് കത്തി ഉണ്ടാക്കി ഓപ്പറേറ്റ് ചെയ്താൽ പലരും ആശുപത്രികളിലെത്തും, റിയാക്ഷൻസ് ഉണ്ടാവും. വളരെ 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 സങ്കീർണമായി ലോകം. സ്വകാര്യ വ്യവസായ സംരംഭകർക്ക് അവരുൾക്കൊള്ളുന്ന ആ തൊഴിലിന് പര്യാപ്തമായ മാന്യത ആവശ്യമില്ലാത്തതായി. സ്വകാര്യ തൊഴിൽ സംരംഭങ്ങൾക്ക് ലാഭം മാത്രമാണ് അതിൻ്റെ മുഖമുദ്രയെന്നായി. മനുഷ്യൻ്റെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കുന്ന മരുന്നുകളാണ് സുശ്രുതനും ചരകനുമൊക്കെ കഷായവും ലേഹ്യവുമായി ഉണ്ടാക്കി. കഴിഞ്ഞോണ്ട് നമ്മൾ ഞാനോ ചേർത്ത് വെച്ച് പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഇന്ത്യൻ കമ്പനികളിൽ മരുന്നുണ്ടാക്കാൻ പോകുന്ന സമയത്ത് അതിൻ്റെ അളവിൽ മാഗദ പരിമാണമോ കരിങ്ക പരിമാണമോ അല്ല ഇന്ന് ഉപയോഗിക്കുന്നത്. രണ്ട് പരിമാണങ്ങളേ ഉള്ളൂ, രണ്ട് അളവ് തൂക്ക നിയമങ്ങളേ ഉള്ളൂ ആയുർവേദത്തിന്.
പ്രാചീനർ പറഞ്ഞ യോഗങ്ങളിലെ മരുന്നുകൾ ഇന്ന് ഉപയോഗിക്കുന്നില്ല. കച്ചവടക്കാർ കൊടുക്കുന്നത് പലതും ആ മരുന്നുകളല്ല എന്നുള്ളത് പോലും വേറൊരു കാര്യം. അതുമല്ല, അവരുടെ സോഫ്റ്റ്വെയറുകളിൽ നിങ്ങൾ അന്വേഷിച്ചാൽ പല മരുന്നുകളുടെയും പേര് ആ സോഫ്റ്റ്വെയറിലില്ല, ലിസ്റ്റിലുണ്ടാവും, സോഫ്റ്റ്വെയറിലില്ല. പ്രൊഡക്ഷൻ സോഫ്റ്റ്വെയർ പരിശോധിച്ചാൽ മരുന്നുകളെല്ലാം ഇല്ല. എല്ലാ മരുന്നുകളും ചേരാതെ അത് കാറ്റലിസ്റ്റായോ ഒരു കൊളോയിഡൽ പ്രോപ്പർട്ടി പുറത്തു കൊണ്ടുവരാനുള്ള കെമിക്കലായോ പ്രവർത്തിക്കാനുള്ള ശക്തി ഉണ്ടാവില്ല. സ്വകാര്യ മേഖലയിലെ സംരംഭങ്ങൾ രംഗത്ത് വരുമ്പോൾ ചെറിയ ലാഭം പോരാ. പൊതുമേഖലാ സംരംഭങ്ങളെ ഭരണാധികാരികളും മാധ്യമങ്ങളും മതങ്ങളും ജാതികളും വർണ്ണങ്ങളും ചേർത്ത് തകർത്തെറിഞ്ഞ് കണ്ണീരിൻ്റെ തീരാക്കയങ്ങളിൽ ഒരു ജനതയെ കൊണ്ടെത്തിക്കുവാൻ പാകത്തിന് ട്രേഡും കൊമേഴ്സും വളർന്നു വരുമ്പോൾ അതിൻ്റെ പളപളപ്പിൽ അങ്ങോട്ട് പോകാൻ ഒരു യുവത്വം വിദ്യാഭ്യാസം ആ നിലയിൽ തന്നെ നേടാൻ ഓടുമ്പോൾ ആദ്യത്തെ സൂചന പ്രകൃതി നൽകുകയാണ്. സൂക്ഷിക്കാൻ കാരണം നിന്റെയും സമൂഹത്തിൻ്റെയും സുരക്ഷ ഒന്നാണ്. സമൂഹത്തിൻ്റെ സുരക്ഷയും നിന്റെ സുരക്ഷയും വേറിട്ട് കാണണ്ട. വെഷ്ടിയുടെ ചൈതന്യം തന്നെയാണ് സമഷ്ടിയുടെ ചൈതന്യം. വിശ്വൻ തന്നെയാണ് വിരാട്ടായി വിളങ്ങുന്നത്. വിശ്വനിൽ വരുന്ന ചെറിയ ആന്ദോളനം പോലും വിരാട്ടിലുണ്ടാവും, അത് സർവനാശകരമാവും. അതിന് ഞാൻ ആദ്യത്തെ അറിവ് നിനക്ക് തരുന്നു. ഭരണാധികാരിക്ക് വിവരമുണ്ടെങ്കിൽ ഇത് സൂചനയായി സ്വീകരിക്കാം. മതനേതൃത്വത്തിന് ബോധ്യപ്പെടുമെങ്കിൽ ഇത് സൂചനയായി സ്വീകരിക്കാം. ആധ്യാത്മികവാദികൾക്ക് ആധ്യാത്മികത എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അന്തർലിഖിതങ്ങൾ വായിക്കാം. ഇല്ലെങ്കിൽ വരാൻ പോകുന്ന വിനാശത്തെ തടയാൻ ഏതെങ്കിലും ഒരു വസ്തുവിന് 600 രൂപ വില കൂട്ടിയോ നാളെ ഏതെങ്കിലും ഇവിടെ അങ്ങോട്ട് വെച്ചോ ഇങ്ങോട്ട് വെച്ചോ ഒന്നും ഇത് പരിഹരിക്കാനാവില്ല. ലക്ഷോപലക്ഷം വരുന്ന കുടുംബങ്ങൾ അവരുടെ തകർച്ചയിൽ നിന്ന് കരകയറാൻ ചെയ്തതെല്ലാം കൂടുതൽ തകർച്ചയിലെത്തിക്കുക മാത്രമാണ് ചരിത്രത്തിൽ ചെയ്തിട്ടുള്ളത്. ശരിയല്ല. കടത്തിൽപ്പെട്ടാൽ കൈപൊക്കി വിനയാന്വിതമായി ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ സമ്പന്നനല്ല, ഇന്നലെ വരെയായിരുന്നു, ഞാൻ അടിച്ചു പൊളിച്ച് ജീവിച്ചു, നിങ്ങളോടൊപ്പം ചായ കുടിച്ചു, നിങ്ങൾക്ക് കള്ളു വാങ്ങിച്ചു തന്നു, ഗുണ്ടകളെ ഞാൻ പോറ്റി, ഇതെല്ലാം ശരിയാണ്, എൻ്റെ എല്ലാ ആസ്തിയും തീർന്നിരിക്കുന്നു, ഞാൻ ചെയ്ത തെറ്റിന് എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊല്ലാം, ഇല്ലെങ്കിൽ എന്നെ ജീവിക്കാൻ അനുവദിക്കാം, ജീവിക്കാൻ അനുവദിച്ചാൽ നിങ്ങൾക്ക് ആർക്കും ഇനി ഒന്നും തരാൻ എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് നിസ്വനായി നേരത്തെ പൊങ്ങിയാൽ നല്ലത്. കയ്യിലുള്ളത് തീർന്നതേയുള്ളൂ, അവിടുന്ന് ജീവിതം തുടങ്ങാം ഫ്രഷായി പഴയതുപോലെ. പകരം ജാട കാണിച്ച് കുറെ കൂടെ പളപ്പുള്ളൊരു വണ്ടി കടത്തിൽ വീണ്ടും വാങ്ങിച്ച് ഓടി നടന്ന് കിട്ടാവുന്നിടത്തുനിന്നല്ല നമുക്കൊരുപാട് സാമ്പത്തികമുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് കടമെല്ലാം കൂടെ വാങ്ങിച്ചു കൊണ്ടുവന്നാൽ ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാം. രണ്ടാമത്തതാണ് ലോകത്ത് നടന്നു വരുന്നത്. എൻ്റെ കയ്യിലെ കാശൊക്കെ തീരുമ്പോഴാണ് ഞാൻ കൂടുതൽ പളപളപ്പുള്ള വണ്ടികളൊക്കെ വാങ്ങുന്നത്. ഒരു വണ്ടിക്ക് പകരം 4 വണ്ടി മുറ്റത്തിട്ട് ഓടിക്കുമ്പോൾ ഞാൻ ഒരുപാട് വളർച്ചയിലാണെന്നോർത്ത് നിങ്ങളതിലെ പോയാൽ നിങ്ങളും തരുവാൻ 50,000 രൂപ 10 ലക്ഷം അപ്പുറത്തുള്ളയാൾ തരും, ഇപ്പുറത്തുള്ളയാൾ തരും, എല്ലാം കൂടെ ഞാൻ മേടിച്ച് സ്വാഹ. മനസ്സിലായി? മനസ്സിലായി സ്വാമിജി. പകരം തുടക്കത്തിൽ നിർത്തിയാൽ നല്ലതാണ്. സാമ്പത്തിക വിദഗ്ധന്മാർക്ക് രക്ഷിക്കാനാവില്ല, കാരണം അവർക്ക് മൗലികമായ തത്വചിന്ത അറിയില്ല. അവരുടെ ദർശനങ്ങളൊന്നും സെക്യൂരിറ്റി ഡ്രൈവിൽ ആസ്പദമാക്കിയല്ല,
കാരണം അവർ മനഃശാസ്ത്രമോ വ്യക്തിയുടെ സുരക്ഷയോ സമൂഹത്തിൻ്റെ സുരക്ഷയോ പഠിച്ചിട്ടില്ല. അവർ കീൻസ് തിയറിയും മാർക്സിയൻ തിയറിയും ആഡം സ്മിത്തിനെയും ഒക്കെ നന്നായി പഠിച്ചിട്ടുണ്ടാവും. അവർക്ക് എക്കണോമെട്രിക്സൊക്കെ വശമായിരിക്കും. അവർക്ക് ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും കർവ് വരയ്ക്കാൻ നന്നായി അറിയുമായിരിക്കും. പക്ഷേ മനുഷ്യനെ അടിസ്ഥാനപരമായി ഭരിക്കുന്ന ചോദനകളെക്കുറിച്ച് അവർ അർജ്ഞരായിരിക്കും. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ഇത്തരമൊരു ദശാസന്ധിയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അപ്പോ ആഗോള തകർച്ചയിൽ ഇത് വളരെ മുഖ്യമാകാൻ കാരണം, ഒന്ന്, അമേരിക്ക അതിൻ്റെ തലത്തിൽ എല്ലാ രാജ്യങ്ങളെയും പിടിക്കുമ്പോൾ ഗവൺമെൻറ്റുകളുടെ പ്രാധാന്യം കുറയ്ക്കുക, ഗവൺമെൻറ് ഉടമയിലുള്ള സ്ഥാപനങ്ങളൊക്കെ നിർത്തലാക്കുക, വ്യവസായ ഗ്രൂപ്പുകൾക്ക് സ്ഥാപനങ്ങളെ വിട്ടുകൊടുക്കുക, ചാരിറ്റിയെ പുനർനിർവചനം ചെയ്യുക. കഴിഞ്ഞ വർഷം ചാരിറ്റിയെ പുനർനിർവചനം ചെയ്തു, അറിഞ്ഞെന്നറിയില്ല. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവ ചാരിറ്റബിളാണ്, എന്ത് വ്യവസായം നടത്തിയാലും. മനസ്സിലാകുന്നില്ല? മനസ്സിലാവുന്നു. സാധുക്കളെ പരിരക്ഷിക്കുന്ന, സേവിങ് ദ പൂവർ, ചാരിറ്റബിളാണ്. വൈദ്യസ്ഥാപനങ്ങൾ ചാരിറ്റബിളാണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് കുട്ടികളെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാർഷ്യൽ ആർട്സ് പറ്റില്ല. പഴയ രീതിയിലുള്ള പാരമ്പര്യ വിദ്യകൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പറ്റില്ല. അംഗീകൃത യൂണിവേഴ്സിറ്റി തലത്തിൽ വിദ്യ നൽകുന്ന സ്ഥാപനങ്ങളെ ചാരിറ്റബിൾ പർപ്പസിൽ പെടുത്തിയിട്ടുണ്ട്. അത്തരം ട്രസ്റ്റുകളെ അവർക്ക് എത്ര കോടി രൂപയും വാങ്ങാം ഫീസ് ഇനത്തിൽ, അതിന് ടാക്സ് ഇല്ല. ഡാൻസോ സാഹിത്യമോ കലയോ നടത്തുന്ന സ്ഥാപനങ്ങൾ ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി അതിനൊരു രൂപ വാങ്ങിച്ചാൽ അതിൻ്റെ കണക്ക് കൊടുക്കണം എന്ന് മാത്രമല്ല ടാക്സ് കൊടുക്കണം, അത് ചാരിറ്റബിൾ അല്ല. അതുകൊണ്ട് ഇനി ഒരു കള്ളത്തരം ചെയ്യാൻ പറയുകയാണ്, മനസ്സിലായി, ടാക്സിന്റെ ഓഫീഷ്യൽസ് പറയുക നിങ്ങൾ കൊടുക്കുന്നത് ഈ വിദ്യാഭ്യാസമാണെന്ന് പറയാ, ഇല്ലെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ അല്പം വൈദ്യം ചേർത്തിട്ട് നിങ്ങൾ വൈദ്യസഹായമാണ് ചെയ്യുന്നതെന്ന് പറയാ. എന്നിട്ട് എല്ലാ കണക്കും അങ്ങോട്ടാക്കിക്കൊള്ളുക. ഒരു രാജ്യത്ത് കണക്കിന്റെ കളികളിലൂടെ ഒരു ജനതയുടെ ഉള്ളിൽ ഒട്ടേറെ കള്ളത്തരത്തിൻ്റെ സംസ്കാരങ്ങൾ കടത്തിവിട്ടിട്ട് അവൻ്റെ സംസ്കാരം പൂർണ്ണമായി കള്ളത്തരവും അവിശ്വാസവും അന്ധവിശ്വാസവുമായി മാറിക്കഴിഞ്ഞ് ഇത് കടത്തിവിട്ട ആളുകൾ മാറി നിന്നുകൊണ്ട് രാഷ്ട്രം തകരുന്നു എന്ന് പറഞ്ഞാൽ എത്ര വൈകല്യമാണ്. മതസ്ഥാപനങ്ങൾ നടത്തുന്നവരെല്ലാം, ഹൈന്ദവ സ്ഥാപനങ്ങൾ, ക്രിസ്തീയ സ്ഥാപനങ്ങൾ, ഇസ്ലാമിക സ്ഥാപനങ്ങൾ, ഇത് നടത്തുന്നവരെല്ലാം, ആശ്രമങ്ങളായ ആശ്രമങ്ങളെല്ലാം അവർ ചെയ്യുന്ന പണിയുടെ ടാക്സ് കൊടുക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്. എന്നോട് ആരും വന്നൊന്നും ചോദിക്കരുതെന്നാണ് എനിക്ക് നിർബന്ധമുള്ളത്. കാരണം ഞാൻ എല്ലാത്തിനും മുകളിലാണ്, കാരണം ഞാൻ സന്യാസിയാണ്. ഞാൻ എന്തും ചെയ്യും, എല്ലാത്തിനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെയാണ് ഭരണഘടനയൊന്നും എനിക്ക് പ്രശ്നമല്ല. ഈ മട്ടിലാണ് മതങ്ങളെല്ലാം നിൽക്കുന്നത്. നിങ്ങളും ഞാനുമായിട്ടുള്ളൊരു അന്തരമതാണ്. ജനം ആ അവകാശം എനിക്ക് അനുവദിച്ചു തരാൻ തയ്യാറുമാണ്. ഇപ്പം ഞാനും നിങ്ങളും കൂടി ഒരു വഴിയേ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു അധീശത്വമുള്ള പോലെയാണ് ഞാൻ നടന്നു പോകുന്നത്. ശരിയല്ല, ശരിയാണ് സ്വാമിജി. നിങ്ങൾ മര്യാദയ്ക്ക് വേണം നടക്കാൻ. ഏത് നിമിഷവും നിങ്ങളുടെ മേൽ എൻ്റെ ഗുണ്ടകളുടെ കൈവീഴുമെന്നോർത്ത് വേണം ഞാൻ പെരുമാറാൻ. അതിൻ്റെ മര്യാദയ്ക്കൊക്കെ വേണം നിൽക്കാൻ. ഭരണഘടന നമുക്ക് രണ്ടു കൂട്ടർക്കും തരുന്ന ഒരേ അവകാശമാണെന്നൊക്കെ പറയുകയും ഇങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ അന്തസത്തയിൽ കളങ്കം വരുത്തുമാറ് സംസ്കാരത്തിനകത്ത് അധർമ്മത്തിൻ്റെ എത്രത്തോളം തെർവാഴ്ചയുണ്ട്
എന്നൊന്ന് ആലോചിച്ച് നോക്ക്. അതിൻ്റെ സ്വഭാവശുദ്ധി കൊണ്ട് ഞാൻ നേടിയെടുത്തതല്ല. സ്വഭാവശുദ്ധി കൊണ്ടാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് അഹിംസയാണ് കടന്നു ചെല്ലുക, സത്യമാണ് കടന്നു ചെല്ലുക. എന്നെ കാണുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസായി കൃത്യമായി ടാക്സ് കൊടുത്ത് നിൽക്കുന്നവനായി തീരുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ല? സത്യം പറയുന്നവനായി തീരുകയാണ് വേണ്ടത്. ഫലത്തിൽ അങ്ങനെയല്ല. ശരിയല്ല. ശരിയാണ് സ്വാമിജി. ഞാനൊരു പാൻ കാർഡ് സൂക്ഷിക്കേണ്ടതില്ല, ഞാനൊരു കണക്ക് എഴുതേണ്ടതില്ല, കാരണം എനിക്ക് കിട്ടുന്നത് ദക്ഷിണയാണ്. അതാരെയും കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമുള്ളതല്ല. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോലും ധരിച്ചു വശായിരിക്കുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ട് സ്വാമിജി. ഇപ്പം ഇങ്ങനെ വളർന്നു വരുന്ന സ്ഥാപനവൽക്കരണത്തിൻ്റെ ലോകത്തേക്ക് മറ്റൊരു കള്ളത്തരത്തിന് വളരെ സാധ്യതകൾ നൽകുന്ന ഒരു നിയമനിർമ്മാണവും കഴിഞ്ഞാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ചെറിയ തോതിലല്ല, വിപുലമായ തോതിൽ. അപ്പം നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻസ്, വ്യാവസായിക സ്ഥാപനങ്ങളായി നടത്തുന്ന പലതും ചാരിറ്റബിളാണെന്നുള്ള പട്ടിക, ചാരിറ്റബിളായിരിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ മറവിൽ നടക്കുന്ന ഒട്ടേറെ സംഭവ വികാസങ്ങൾ, ഇവയെല്ലാം ചേർന്ന് വളരെ വിപുലമായി നിൽക്കുമ്പോഴാണ് ഈ അടി വീണിരിക്കുന്നത്. അതിനെ ചെറുതായി കാണരുത്, ഒരിക്കലും കാണാൻ പറ്റില്ല സ്വാമിജി. ഇതിൻ്റെ വൈകല്യങ്ങളുടെ നടുക്ക് നിൽക്കുമ്പോഴാണ് അങ്ങയുടെ രണ്ടാമത്തെ ചോദ്യമായ മതങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അതും കൂടെ ഒരു ദിശയിൽ കണ്ടിട്ടാകാം നമുക്ക് ഇപ്പുറത്തേക്ക് വരുന്നത്.